എല്ലാ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മൾ ഇന്ന് എൻട്രൻസിന്റെ മറ്റൊരു ക്ലാസ് ആണ്. സ്നേഹം പതുക്കെ വായിക്കും. വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ടു എക്സ് ദെൻ ഡി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഒക്കെ എവിടെയുണ്ട്? നല്ല ചോദ്യമാണ്. നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വൈ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ്. ഈ ഡി വൈ ബൈ ഡി എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മെത്തേഡ് വന്ന് കാണും ഇല്ലയോ? ഏത് മെത്തേഡാണ്? പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, കറക്റ്റ്. പ്രോഡക്റ്റ് റൂൾ ആണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, സൈൻ ടു എക്സ് ഇൻ ഡെറിവേറ്റീവ് കോസ് ടു എക്സ് ഇൻറ്റു ടു പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇ റൈസ് ടു എക്സ് സ്ക്വയറിൻ്റെത്, ഇ റൈസ് ടു എക്സ് സ്ക്വയറും പിന്നെ എക്സ് സ്ക്വയറിൻ്റെ എത്ര? ടു എക്സ്. ഇത്രയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മളൊന്നും നോക്കണ്ട, എക്സിന് അങ്ങ് പൈ കൊടുക്കുക, സമയമൊന്നും കളയണ്ട. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ നോക്കിക്കേ, ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ ഈക്വൽ ടു പൈ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് കാണുന്നിടത്തെല്ലാം പൈ എന്ന് കൊടുക്കണം. അപ്പോൾ എവിടേക്ക് എക്സ് കാണുന്നുണ്ട്? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ. ഇ റൈസ് ടു പൈ സ്ക്വയർ ഇൻറ്റു കോസ് ടു പൈ ഇൻറ്റു ടു പ്ലസ് ഇവിടെ വരുമ്പോൾ സൈൻ ടു എക്സ് എന്നുള്ളത് ടു പൈ, ഇ റൈസ് ടു പൈ സ്ക്വയർ ഇൻറ്റു ടു എക്സ് എന്നുള്ളത് ടു പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ടൈം ബിക്കം സീറോ ബിക്കോസ് സൈൻ ടു പൈ ഇസ് സീറോ. ഓർത്തോണം, സൈൻ പൈ, സൈൻ ടു പൈ, സൈൻ ത്രീ പൈ, സൈൻ ആയിരം പൈ, സൈൻ ഒരു ലക്ഷം പൈ എല്ലാം പൂജ്യമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്നത് എന്താണ്? ഇ റൈസ് ടു പൈ സ്ക്വയർഡ് ഇൻറ്റു വട്ട് ഈസ് കോസ് ടു പൈ. ആൻസർ ഈസ് വൺ. കോസ് ടു പൈയുടെ വരുന്നത് ശ്രദ്ധിച്ചോ, കോസിനുള്ളിൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ വന്നു കഴിഞ്ഞാൽ ആൻസർ വൺ ആണ്. ഇപ്പോൾ കോസ് ടു പൈ, കോസ് ഫോർ പൈ, കോസ് ടെൻ പൈ, കോസ് ട്വൽവ് പൈ എല്ലാം പ്ലസ് വൺ. പക്ഷേ ഓട് മൾട്ടിപ്പിൾ ഓഫ് പൈ വന്നാൽ മൈനസ് വൺ, മീൻസ് കോസ് പൈ മൈനസ് വൺ, കോസ് ത്രീ പൈ മൈനസ് വൺ, കോസ് സെവൻ പൈ മൈനസ് വൺ, കോസ് തേർട്ടീൻ പൈ എല്ലാം മൈനസ് വൺ. അപ്പോൾ ഓട് പൈ വന്നാൽ മൈനസ് വൺ, ഈവൻ പൈ വന്നാൽ പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് വൺ ആയി, ഇൻറ്റു ടു അത് പൂജ്യം പോയി. ആൻസർ ഇപ്പോൾ ടു ഇൻറ്റു ഇ റേസ് ടു പൈ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇവിടെ ആൻസർ ഉണ്ട്. കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്കൊരു കുട്ടി ഒരു എൻട്രൻസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം റെഡി ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവരും പതുക്കെ വായിക്കുക. വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ലോഗ് വൺ മൈനസ് കോസ് ടു എക്സ് ബൈ വൺ പ്ലസ് കോസ് ടു എക്സ് ദെൻ ഡി വൈ ബൈ ഡി എക്സ്. ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല അടിപൊളി ചോദ്യമാണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സിംപ്ലിഫിക്കേഷനൊക്കെ തോന്നിയെങ്കിൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോകാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. അതിന് മുൻപായിട്ട് ഇത് കണ്ടോ, ഈ ബ്രാക്കറ്റ് കണ്ടോ, ഈ ബ്രാക്കറ്റിനുള്ളിലെ ടേംസിനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നണം. ഏതൊരു എൻട്രൻസ് കുട്ടിയും പഠിക്കണം, അല്ലെങ്കിൽ തന്നെ പ്ലസ് ടുവിന് ഇത് ആവശ്യമാണ്. വൺ മൈനസ് കോസ് ടു എക്സ് ആൻഡ് വൺ പ്ലസ് കോസ് ടു എക്സ് ബോത്ത് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തുന്നതിന് മുൻപായിട്ട് ആ ബ്രാക്കറ്റിലുള്ളതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കാറുള്ളൂ. വൺ മൈനസ് കോസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് ടു സൈൻ സ്ക്വയർഡ് എക്സ് എന്നാണ്, ഇത് ടു കോസ് സ്ക്വയർഡ് എക്സ് എന്നാണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. പറ്റൂ, ക്യാൻസലായി. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ലോഗ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ബിക്കംസ് ആരായി? ടാൻ സ്ക്വയർഡ് എക്സ്. ദാറ്റ് ഈസ് വൺ ബൈ ടു ഇൻറ്റു ലോഗ് ഓഫ് ടാൻ സ്ക്വയർ. ലോഗിനുള്ളിൽ ടാൻ ഉണ്ട്, ടാനിന് പവറുണ്ട്. ലോഗിനുള്ളിൽ കിടക്കുന്ന ടേമിന് പവർ ഉണ്ടെങ്കിൽ പവർ കംസ് ഔട്ട്സൈഡ്. ഈ വൺ ബൈ ടു എഴുതിയ ശേഷം ഈ ടു എന്നുണ്ട് ഇവിടെ വരും. ദാറ്റ് ഈസ് ടു ലോഗ് ടാൻ എക്സ് എന്ന് കിട്ടി. ടു ക്യാൻസലായി, ബാക്കി ലോഗ് ടാൻ എക്സ് എന്നായി. ഓക്കെ, ലോഗ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കി എടുക്കാം. വട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ടാൻ എക്സ്? ലോഗ് എക്സ് വൺ ബൈ എക്സ്, ലോഗ് ടാൻ എക്സ് വൺ ബൈ ടാൻ എക്സ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വൺ ബൈ ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സിൻ്റെ ആരാണ്? സിക്സ് സ്ക്വയർ എക്സ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്നും നമ്മുടെ ആൻസർ ആയിട്ടില്ല, ശ്രദ്ധിച്ചിരിക്കുക. ദാറ്റ് ഈസ് വൺ ബൈ ടാൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ബൈ ആരെന്ന് എഴുതാം? കോസ് എക്സ് എന്ന് എഴുതാം. ഇൻറ്റു ഈ ന്യൂമറേറ്റർ കിടക്കുന്ന സി സ്ക്വയർ എക്സിനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറി? കോസ് സ്ക്വയർ എക്സ് എന്നായി. ഓക്കെ, ശരിയല്ലേ? കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ ഒരു കോസ് എക്സ് അങ്ങ് ക്യാൻസലായി. ഇതുണ്ട്, ഒരു കോസ് എക്സ് ക്യാൻസലായ ശേഷം ബാക്കിയുള്ളത് വൺ ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതാണ് നമ്മുടെ കിട്ടിയ ഫൈനൽ ആൻസർ. ഇതൊന്നും ഇവിടെ ഇല്ല, പക്ഷേ ടു എക്സ് കാണുന്നുണ്ട് അല്ലേ. ടു എക്സ്, ടു എക്സ്, ടു എക്സ്.
സൈനെക്സ് കോസെക്സ്, ആർക്കും അറിയാതിരിക്കാം സൈനെക്സ് കോസെക്സിനോട് ഒരു ടു ചേർന്നാൽ ടു സൈനെക്സ് കോസെക്സ് സൈൻ ടു എക്സ് ആവും. ടു ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ടു കൊടുക്കുന്നു, ഇവിടെയും താഴെ മണ്ടയ്ക്ക് ഒരു ടു കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്റർ ആരാ നോക്കിക്കാം, മനെ ടു ബൈ ടു സൈനെക്സ് കോസെക്സ് എന്ന് പറഞ്ഞാൽ അതാരാണ്, സൈൻ ടു എക്സ് ആണ്. ടു ബൈ സൈൻ ടു എക്സ്, ഈ ഡിനോമിനേറ്റർ കിടക്കുന്നതിനെ മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ ടു ഇൻറ്റു കൊസീക് ടു എക്സ്. ഇപ്പോൾ ആൻസർ ആയി ടു കൊസീക് ടു എക്സ്. ക്ലിയർ ആയല്ലോ, അടിപൊളിയായിട്ടുള്ള ആൻസറാണ്. ഞാൻ പറഞ്ഞ ചെറിയ സിംപ്ലിഫിക്കേഷൻ, ഇതൊന്നും വലിയ കാര്യമേ അല്ല, പക്ഷേ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട് താനും. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെടുന്നതാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒരാളെങ്കിലും ഷെയർ ചെയ്യുക മാക്സിമം. ഓക്കെ, ഗുഡ് ബൈ.